കഴിയാന ഉദ്ദേശം. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. നീ മാത്രം. നീ എന്നാ വന്നത്? ഇല്ലല്ലേ, നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമിന്നി തന്നെയാ പണി. ആ തങ്കപ്പേട്ട് നാളെ വൈകിട്ട് എത്തു. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടർന്ന് പൊട്ടിക്കുക. രണ്ടു ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേക്കില്ല. ഞാൻ അരയ്ക്കാം ചേച്ചി. രണ്ടു ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാലെന്താ? ഞാൻ ആശുപത്രി പോയി കിടന്ന മോളെ സ്കൂളിൽ അയക്കലോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും മുടങ്ങൂല്ലേ? ഓ അത് സാരല്ല, അതിനിവിടെ അമ്മൂല്ലേ? അല്ലേ അമ്മോ? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്, ഞാൻ പോണു. വരട്ടെ അമ്മോ. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. ഇല്ല ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാലം പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്നും എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? രണ്ട് ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ, അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം. എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ, ഇത് വരിക. ആ അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനും ഒന്നും അല്ലല്ലോ. കൊച്ചാത്തി എടുത്താ പോരെ. അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് ടമ്പലം. പിന്നെ അച്ഛനെ അമ്മച്ചി വരുന്നുണ്ട്. ഓ എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിൽ ഏതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചേരാ. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുന്ന തുണിയല്ലേ, എനിക്ക് ഞാൻ വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? പോണം. എടക്കാ സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരൂ കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി. ചേച്ചി എന്താ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. ജാനുവിന്റെ കല്യാണത്തിന് ചേച്ചി പോയില്ലേ? ഇല്ല. എന്താ ചേച്ചി പോവാത്തെ? ചേച്ചിക്ക് ഇഷ്ടമല്ല ഏട്ടാ. അതല്ലുണ്ണി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോരുത്തരുടെയും ചോദ്യം ഉണ്ടാവും, കല്യാണമൊന്നും ആയില്ലേ, എന്താ നടത്താത്തെന്നൊക്കെ. എന്നെ കൊണ്ടാവില്ല, പറഞ്ഞു പറഞ്ഞ മടുത്തോ. ചേച്ചിയുടെ കല്യാണം അച്ഛൻ നടത്താഞ്ഞിട്ടല്ലേ. സ്ത്രീകരം കൊടുക്കാൻ അച്ഛൻ്റെ അടുത്ത് പൂത്ത പണമുണ്ടല്ലോ. അച്ഛൻ കൊടുക്കൂല്ല ഇങ്ങനത്തെ ഒരു അച്ഛൻ. പിന്നെ ആർക്കു വേണ്ടി അതൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. വേണ്ട ഉണ്ണി, ഇനി അതും പറഞ്ഞ അച്ഛന് കല്ല് കൊള്ളണ്ട. അല്ലാതെ തന്നെ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ കണക്കല്ല ശരിയല്ലേ. കല്യാണത്തിന് തട്ടാര് വരാതിരിക്കുക കേട്ടോ. ഈ ചിങ്ങത്തില് മോക്ക് 18 വയസ്സ് തികയും. വയസ്സ് തികയാഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്ഥ കൊടുത്തിരിക്കുക.
ഓരോ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അങ്ങ് തീരുമല്ലോ. അപ്പൊ ഓവാലനാട് ഇറങ്ങല്ലേ? ഓ ശരി എന്നാ ചെല്ലേ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത് ചേച്ചിയുടെ കല്യാണം എന്താ നടത്താത്തെന്ന്. നമുക്ക് നടത്തണ്ടേ ചേച്ചാ? അങ്ങളുടെ കാശുണ്ടായിരുന്ന നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്റെ കാശില്ല, അച്ഛൻ്റെ അടുത്ത് പൂത്ത പണം ഇല്ലയോ? ഇവിടെ ഉവ്വ, വരുന്നവർക്ക് പെണ്ണിനല്ലേ പണമല്ലേ വേണ്ടത്? അച്ഛത്തെത്താര് പൊന്നും പണം കെട്ടി വെച്ചിരിക്കല്ലേ, വാരിക്കോരി കൊടുക്കാൻ. അച്ഛന് പണം കൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പറഞ്ഞോണം. അച്ഛനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങിയാലേ അതിന്റെ ശാപം മുഴുവൻ കിട്ടുന്ന മക്കൾക്ക്. കഴിവേറി, നീ എന്നെ നേരെ സംസാരിക്കാതെ അല്ലടാ അടിച്ച അസ്ഥിയാ കുടിച്ചോളയും. ആ ഉണ്ണി, ഞാൻ പറഞ്ഞല്ലേ പറയണ്ടെന്ന്. അച്ഛൻ ലീലേച്ച കെട്ടിക്കില്ല. ഭാർഗവനെ, ഭാർഗവനില്ല അവിടെ? ഇല്ല, കടയിൽ പോയിരിക്കുക. കടയിൽന്നാ വരുന്നത്? അവിടെ ഒന്നും കണ്ടില്ല, മുതലോ തരുന്നില്ല. മൂന്നാല് മാസമായി പലിശ നിന്നിട്ട് ഇങ്ങനെ പോയാ എങ്ങനാ? അവൻ വരുമ്പോ പറഞ്ഞേര്. എന്താ ഇവിടെ കല്യാണം ഒന്നായില്ലേ? പലയിടത്തും പറയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. സ്വന്തം മകളുടെ കാര്യം നോക്കാതെയാ മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നേ. കാശ് ചെലവാകുമെന്ന് കരുതിയാ ലീലയെ കെട്ടിച്ചയക്കാത്തെ. പാവം, അവൾക്ക് 18 വയസ്സായി. ഒന്നും കൊടുക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്നു കരുതി ഇരിക്കുക തട്ടാര്. ഈ കാലത്ത് നടക്കൂ? എനിക്ക് അയാളെ കാണുന്നത് ദേഷ്യ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ. എടാ കൊച്ചാപ്പി, എന്താ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി അടിച്ച് കുത്തിയല്ലടാ. അയ്യോ ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ. നിന്റെ ഒരു വെയിറ്റ്? ഓ ഓ ഓ ഓരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ആപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതല് നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റപ്പ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും, തനിക്കും കൂടി അടി ഉള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാ സാരില്ല, വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ? ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞ നന്നായി, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ സാറ്റ. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈയും കൊണ്ടേ ആ വീട്ടിൽ ചെന്നേ മീനെ തട്ടാ എന്ന് പറഞ്ഞാൽ മതി. 5 രൂപ പോലും എന്നാ ഒരു കേട്ട് പിടിച്ചോ.